സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുമുണ്ട്. അലക്സ് റാമഹമ്മദാണ് വാർത്തയുടെ വിവരങ്ങൾ ചേരുന്നത്. അലക്സ്, അപ്പോൾ ഇന്ന് ഉച്ചകഴിഞ്ഞൊക്കെ രാവിലെ മുതൽ തന്നെ അന്തരീക്ഷം ഇങ്ങനെ മേഘാവൃതമായി നിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ്. ചാറ്റിലൊക്കെ രാവിലെ മുതൽ തന്നെ ഉണ്ട്. ഇന്നലെ വൈകിട്ടൊക്കെ പെയ്ത പോലെയുള്ള കടുത്ത മഴ പ്രതീക്ഷിക്കണം എന്നാണോ? തീർച്ചയായും പലയിടത്തും ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാരണം ഈ വടക്കൻ തമിഴ്നാടിന് മുകളിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇത് ശക്തി പ്രാപിച്ച് ബുധനാഴ്ചയോടെ അറബിക്കടലിൽ ഒരു ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. കേരളത്തിലേക്കുള്ള ഈ കാറ്റ്, അതായത് ഈ വടക്ക് കിഴക്കൻ കാറ്റ് കൂടുതൽ ശക്തി പ്രാപിക്കുന്നതാണ് ഈ തുലാവർഷം സജീവമാകാൻ കാരണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അടുത്ത ദിവസം, അടുത്ത 5 ദിവസവും സംസ്ഥാനത്ത് പരക്കെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നും നാളെയും ഒക്കെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യത പ്രവചിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ് ഈ ഓറഞ്ച് അലേർട്ട്. ആലപ്പുഴ, എറണാകുളം, പാലക്കാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ വേണം കൂടുതൽ ശ്രദ്ധ വേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മലയോര ജില്ലകൾ, മലയോര മേഖലകളിലൊക്കെയാണ് കൂടുതലായ മഴ ലഭിച്ചത്. ഉച്ചയ്ക്ക് ശേഷമുള്ള മഴയാണ് ലഭിച്ചത്. ഇടിമിന്നലും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ തന്നെ സർക്കാർ സംവിധാനങ്ങളും ഒരുങ്ങിയിരിക്കണം, ജാഗ്രത പാലിക്കണം എന്നുള്ളത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൂടുതലായ മഴ ലഭിക്കുന്ന മലയോര മേഖലയിലുള്ളവരാണ് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത്. കാരണം മണ്ണൊലിപ്പിന്, അതുപോലെ ഉരുൾപൊട്ടലിനൊക്കെയുള്ള സാധ്യത ആ മേഖലയിൽ കൂടുതലാണ്. പ്രത്യേകിച്ചും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അവിടെയും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. നാളെയും 11 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെ 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസവും സമാനമായി കൂടുതൽ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് തീരവുമായി ബന്ധപ്പെട്ടാണ്. അറബിക്കടലിൽ ശക്തമായ കാറ്റിന്, മണിക്കൂർ പരമാവധി 55 കിലോമീറ്റർ വരെ വേഗതയിലൊക്കെ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും അതുപോലെ മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മത്സ്യത്തൊഴിലാളികൾ ശ്രദ്ധിക്കണം. അതുമാത്രമല്ല കേരള തീരത്ത് 1.2 മീറ്റർ വരെ ഉയരത്തിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അലക്സ് റാം മുഹമ്മദാണ് വിശദമായ കാലാവസ്ഥാ പ്രവചനത്തിന് റിപ്പോർട്ട് നൽകിയത്.